മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പ് ചെറുതും വലുതുമായ കൂട്ടായ്മകളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. കൂട്ടായ്മകളെന്ന് പറഞ്ഞാൽ എന്തെന്ന് നോക്കാം. കുടുംബമാണ് ഒരുവൻ്റെ ഏറ്റവും ചെറുതും പ്രാഥമികവുമായ കൂട്ടായ്മ. ഒരു വ്യക്തിയുടെ സുരക്ഷിതത്വവും വൈകാരിക ബന്ധങ്ങളും വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട കൂട്ടായ്മയാണ് കുടുംബം. ദേശമാണ് മനുഷ്യൻ്റെ ഏറ്റവും ബഹുലമായത് അല്ലെങ്കിൽ ഏറ്റവും വലിയ കൂട്ടായ്മ. ഈ അധ്യായത്തിൽ ഇന്ത്യ എന്ന ദേശത്തെക്കുറിച്ചും ഇന്ത്യയുടെ സാംസ്കാരികപരമായും ഭാഷാപരമായും മതപരമായും വർഗപരമായും വർണ്ണപരമായുമുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും ആ വ്യത്യാസത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഏകത്വത്തോടെ അല്ലെങ്കിൽ ഒരുമയോടെ പ്രവർത്തിക്കുന്ന നാനാത്വത്തിൽ എന്ന ആശയത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ദേശീയതയെയും ദേശീയോദ്ഗ്രഥന പ്രക്രിയയെയും ഈ ദേശീയോദ്ഗ്രഥന പ്രക്രിയയെ തടസ്സം വയ്ക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഇന്ത്യൻ ദേശീയോദ്ഗ്രഥനത്തെ വെല്ലുവിളി അല്ലെങ്കിൽ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ വെല്ലുവിളികളെ എതിർക്കുന്നതിനും അതിനെതിരായ നിലപാട് എടുക്കുന്നതിനുമുള്ള പ്രാപ്തി കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പാഠഭാഗം കൈകാര്യം ചെയ്യുന്നതിലൂടെ ശ്രമിക്കേണ്ടത്. ഇങ്ങനെ ഇന്ത്യ എന്ന ദേശത്തെക്കുറിച്ചും തിരിച്ചറിയുന്നതിനും ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണെന്ന് മനസ്സിലാക്കുന്നതിനും ഇന്ത്യയുടെ ദേശീയതയുടെ ഘടകങ്ങളെക്കുറിച്ചും എങ്ങനെയൊക്കെ ദേശീയത പ്രതിഫലിപ്പിക്കാമെന്നതിനെക്കുറിച്ചും എന്താണ് ദേശീയോദ്ഗ്രഥന പ്രക്രിയ എന്നതിനെക്കുറിച്ചും ദേശീയോദ്ഗ്രഥന പ്രക്രിയയെ വിഘാതമായി നിൽക്കുന്ന അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നും അത്തരം പ്രവർത്തനങ്ങളെ എങ്ങനെ എതിർക്കാമെന്നും അതിജീവിക്കാമെന്നും ഉള്ള മനോഭാവം വളർത്തിയെടുക്കുന്നതിന് കഴിയുന്ന ഈ അധ്യായം നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ ഭംഗിയായി പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും നമ്മുടെ രാജ്യത്തെ ഒരൊറ്റ ഇന്ത്യയായി നിലനിർത്തുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുമാണ്. ഈ പ്രധാനപ്പെട്ട ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി ധാരാളം ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് ചോദിക്കാൻ കഴിയും. ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങളുമായി കമ്പയർ ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വാർത്താമാധ്യമങ്ങളും വർത്തമാന പത്രങ്ങളും കുട്ടികൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. വായിച്ച് വളർന്ന് നല്ല പൗരന്മാരായി തീരുന്നതിന് ഈ പാഠഭാഗത്തിൻ്റെ പഠനം കുട്ടികൾക്ക് ഉപയുക്തമാവണം. ഈ പാഠഭാഗത്തിലെ ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരസൂചികകളും നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കും. താഴെ കൊടുത്തിരിക്കുന്ന കൂട്ടായ്മകളെ സമൂഹം, സമുദായം എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. കൊടുത്തിരിക്കുന്ന കൂട്ടായ്മകൾ ദേശം, നഗരം, ഗ്രാമം, സഹപാഠികൾ, സുഹൃത്തുക്കൾ, സമപ്രായക്കാർ എന്നിവരാണ്. ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ശ്രമിക്കുന്ന കുട്ടി നിശ്ചയമായും എന്താണ് സമൂഹമെന്നും എന്താണ് സമുദായമെന്നും തിരിച്ചറിയണം. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് സമൂഹം? സാമൂഹ്യ ബന്ധങ്ങളെയാണ് സമൂഹം എന്ന് പറയുന്നത്. നമ്മുടെ സഹപാഠികൾ സമൂഹത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ സമുദായം എന്ന് പറഞ്ഞാലോ? ഹിന്ദു സമുദായം, ക്രിസ്ത്യൻ സമുദായം, മുസ്ലിം സമുദായം, ഇങ്ങനെ ധാരാളം സമുദായങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സമൂഹശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന സമുദായം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പ്രദേശത്ത് ഒരുമിച്ച് ഇഴുകി ചേർന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ്. അതായത് സമുദായത്തിന് ഒരു നിശ്ചിത അതിർത്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തെയും നഗരത്തെയും ഒക്കെ നമുക്ക് സമുദായമായി കണക്കാക്കാവുന്നതാണ്. സമൂഹം സാമൂഹ്യ ബന്ധങ്ങളാണെന്ന് പഠിച്ചല്ലോ. എങ്കിൽ ഈ തന്നിരിക്കുന്ന കൂട്ടായ്മകളിൽ ഏതൊക്കെയാണ് സമൂഹത്തിൽ, ഏതൊക്കെയാണ് സമുദായത്തിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സഹപാഠികൾ, സുഹൃത്തുക്കൾ,
സമപ്രായക്കാർ മുതലായവയെല്ലാം തന്നെ സമൂഹത്തിൽ വരുന്ന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കൂട്ടായ്മകളാണ്. എന്നാൽ ദേശം, നഗരം, ഗ്രാമം ഇവ സമുദായത്തിൻ്റെ കൂട്ടായ്മകളുമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, സമൂഹത്തിന് അതിർവരമ്പുകളില്ല, എന്നാൽ സമുദായം ഒരു നിശ്ചിത അതിർത്തിക്കുള്ളിലെ കാര്യമാണ്. ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞ് ഇത് ക്രമപ്പെടുത്തി കഴിയുമ്പോൾ നിശ്ചയമായും കുട്ടിക്ക് 2 സ്കോറ് നേടാവുന്നതാണ്. ഈ പാഠഭാഗം പഠിക്കുന്ന കുട്ടി നിശ്ചയമായും ഈ കൂട്ടായ്മകൾ എന്താണെന്ന് തിരിച്ചറിയുകയും അവ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കരിപിടിപ്പിക്കുന്നതെന്നും പുരോഗതിയിലേക്ക് നയിക്കുന്നതെന്നും മനസ്സിലാക്കുകയും വേണം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നതിൽ പല ഘടകങ്ങളുടെ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണ്. ഏതൊക്കെയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ? ഇവിടെ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് എന്താണ് രാഷ്ട്രം എന്ന് നമ്മൾ തിരിച്ചറിയണം. രാഷ്ട്രം എന്തെന്ന് മനസ്സിലായാൽ മാത്രമേ അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് കൃത്യമായി നമുക്ക് എഴുതാനായിട്ട് കഴിയുകയുള്ളൂ. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പ്രദേശത്ത് ഐക്യദാർഢ്യത്തോടെ ജീവിക്കുകയും ഒരു രാഷ്ട്രീയ രൂപം കരുപിടിപ്പിക്കുകയും ആ രാഷ്ട്രീയ രൂപത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ ഭാഗധേയം നിർണയിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളാണ്. ഇന്ത്യ ജനാധിപത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രീയ രൂപമാണ്. ജനങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ തങ്ങളുടെ ഭാഗധേയം നിർണയിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഇന്ത്യ ഒരു രാഷ്ട്രമാണെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം ഒരു രാഷ്ട്രത്തിന് ഉത്തമ ഉദാഹരണമാണെന്ന് പറയാം. ഇനി ഇവിടെ നോക്കേണ്ടത് എന്തൊക്കെയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ എന്നാണ്. ഉത്തരം എഴുതേണ്ടതും ആ ഘടകങ്ങളെക്കുറിച്ചാണ്. ഒരു രാഷ്ട്രം എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ ജനങ്ങളുണ്ടാവണം. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജനങ്ങൾ തന്നെയാണ്. രണ്ടാമത്തേത് നിശ്ചിതമായ ഒരു ഭൂവിഭാഗം ഉണ്ടാവണം. മൂന്നാമത്തേത് അതിനെ നിയന്ത്രിക്കുകയും ജനങ്ങളുടെ ക്ഷേമത്തിനും പ്രവർത്തനങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടാവണം. അടുത്തത് പരമാധികാരം ഉണ്ടാവണം. ഇത്രയും ഘടകങ്ങൾ, ജനങ്ങൾ, ഭൂവിഭാഗം, ഭരണകൂടം, പരമാധികാരം, ഇവയുണ്ടെങ്കിൽ ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ ജനങ്ങളെ ഒരു രാഷ്ട്രം എന്ന് പറയാം.